നമ്മളുണ്ടാക്കിയ ഫ്രോഗിലാണ് അടിച്ചിരിക്കുന്നത്, ഫസ്റ്റ് മീനാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ഹലോ മച്ചന്മാരെ, നമസ്കാരം. മൈ എഡിറ്റ് പെംപീസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇത് കണ്ടില്ലേ, ഒരു പഴയൊരു ചെരുപ്പാണ്. നമുക്ക് ഈ പഴയൊരു ചെരുപ്പ് കൊണ്ട് നല്ല ഫ്രോഗ് ഉണ്ടാക്കിയെടുത്താലോ, നല്ല റിസൾട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു ഫ്രോഗ്. നമുക്കൊരു 10 രൂപ പോലും ചിലവില്ലാതെ നല്ലൊരു ഫ്രോഗ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മീൻ പിടിക്കാൻ ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമുണ്ടാകും, പക്ഷേ സാധനങ്ങൾ കിട്ടാൻ വഴിയില്ലാതെ, അതായത് കടകൾ ഷോപ്പുകളൊന്നും അടുത്തൊന്നും ഇല്ലാതെ വരുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്തായാലും ഈ വീഡിയോ ഉപകാരപ്പെടും. വീഡിയോ സ്കിപ്പ് അടിക്കാതെ അവസാനം വരെ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ, അതിൽ ബെൽ ബട്ടൺ അമർത്തിയിട്ട് ആളെന്നുള്ളത് കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അപ്പം തന്നെ വരുന്നതായിരിക്കും. ആളെന്ന് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ നോട്ടിഫിക്കേഷൻ ചിലവർക്ക് മാത്രമേ പോകുള്ളൂ, പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പം എന്തായാലും വീഡിയോ കണ്ടു നോക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പഴയൊരു ചെരുപ്പാണ്. നമുക്കിതിനൊന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാ കാണുന്നുണ്ടല്ലോ അല്ലേ, ഒരു ഭാഗം ചരിച്ച് മുറിച്ചു കൊടുക്കാം. അതുപോലെ ഈ ഭാഗവും ചരിച്ച് മുറിച്ചു കൊടുക്കാം. കുറച്ചതിൻ്റെ വീതി ഒന്ന് കുറയ്ക്കാം. ഇനി നമുക്കിതൊന്ന് ഫിനിഷിംഗ് ആയിട്ട് ചെത്തിയെടുക്കണം. ഞാനിവിടെ ചെറുതായിട്ടൊരു ബ്ലേഡ് സെറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഈ വശം കുറച്ചിങ്ങനെ ഇനി നമുക്കിതിൻ്റെ 4 കോർണർ ഒന്ന് ചെത്തി ഫിനിഷാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ഇതിനെ നമ്മൾ ചെത്തി എടുത്തിട്ടുണ്ട്. ഒരു ടയറിൻ്റെ ട്യൂബാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം നമുക്ക്. ഇതൊന്ന് വെട്ടിയെടുക്കാം. അതേപോലെ സെയിം ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മൾ 2 പീസ് ഇതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീളമൊന്ന് നമുക്ക് കുറയ്ക്കാം. ഇനി ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിലല്ല, കുറച്ച് അതായത് ഈ ഭാഗത്തായിട്ട് നമുക്കിവിടെ ഒരു നീളമുള്ളൊരു ഹോൾ ഇട്ട് കൊടുക്കണം. ഇട്ടിട്ടുണ്ട്. സൈക്കിള് കടകളിലെല്ലാം വാങ്ങിക്കാൻ കിട്ടുന്ന ഈ ബോൾസ് നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു 3-4, നമുക്ക് പരമാവധി എത്ര വെയിറ്റ് വേണോ അതിനനുസരിച്ച് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ബോൾസുകൾ ഇതിനകത്ത് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ നമ്മളിതിനകത്ത് ഇട്ടേ പറ്റൂ, എന്നാലേ വെയിറ്റ് ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ പുറകുവശത്തിലും ഇട്ട് കൊടുക്കാം. അത്യാവശ്യം വെയിറ്റ് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് കുറച്ച് ഫെവിക്കൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിൻ്റെ 2 സൈഡ് വശം മാത്രം ഒന്നിങ്ങനെ മുറിച്ചെടുക്കണം. അതുപോലെ ഈ ഭാഗവും. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഈ ഒരു ടൈല് ഇതിനകത്തോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യുക. ഇതിലും ഫെവി ക്യൂക്ക് ഇട്ട് കൊടുക്കാം. ഫെവി ക്യൂക്ക് ആണെങ്കിലും ശരി, ഫ്ലെക്സ് ക്യൂക്ക് ആണെങ്കിലും കുഴപ്പമില്ല, ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ബ്രൈഡഡ് ലൈനാണ്. അപ്പോൾ നമുക്കിതിനകത്തുകൂടെ ഇതൊന്ന് എടുക്കണം. അകത്തോടെ എടുത്തിട്ടുണ്ട്. ഇതിനെങ്ങനെ ഒന്ന് മടക്കി പിടിച്ചിട്ട് ഇതിലൊരു ഒരു മുത്തൊന്ന് ഇട്ട് കൊടുക്കണം. ഒരു മുത്തിട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കിവിടെ ഒരു കെട്ട് കെട്ടാം. 2 പ്രാവശ്യം ചുറ്റിയിട്ട് ഒരു കെട്ട് കെട്ടുക. ഒരു ചെറിയൊരു ഹോൾ ഇട്ടാൽ മതി. നമുക്ക് ബാക്കി വരുന്ന പീസേ കട്ട് ചെയ്ത് കളയാം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു സാധാരണ ഹുക്കാണ്, സിംഗിൾ ഹുക്ക്. നമുക്കതിനൊന്ന് ഇവിടെ വെച്ചൊന്ന് കെട്ടണം. ഒരുപാട് പുറകിലായിട്ട് കെട്ടാതെ പരമാവധി ഇതിൻ്റെ അടുത്ത് തന്നെ നമ്മളിതൊന്ന് കെട്ടാൻ നോക്കണം. ഹുക്ക് കെട്ടാൻ അറിയാത്തവരാരും ഇല്ല, എന്നാലും ഉണ്ടെങ്കിൽ അവർക്ക് കാണാൻ കൂടി വേണ്ടിയാണ് ഞാനിത് കാണിക്കുന്നത്. ഒരു റൗണ്ട് ഇങ്ങനെ ഇട്ടതിന് ശേഷം അതിനകത്തുകൂടെ തന്നെ 1-2 പ്രാവശ്യം എടുക്കുക. നന്നായി ടൈറ്റ് ചെയ്യുക. ബാക്കി വരുന്ന പീസ് കട്ട് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മൾ ഇങ്ങനെ കെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ചെറുതായിട്ടൊന്ന് മുറിച്ചു കൊടുക്കാം. അതായത് നമ്മുടെ ഈ ഹുക്ക് ഇതിനകത്തോട്ട് കയറുന്ന ആ ഒരു രീതിയിൽ ഈ കെട്ടുണ്ടല്ലോ കുറച്ച് പുറകിലോട്ടാക്കി വയ്ക്കുക. എന്നിട്ട് ഇതിനകത്തോട്ട് ഇങ്ങനെ കയറ്റി വയ്ക്കുക. ഇങ്ങനെ ഒരു ഇയർഫോണിൻ്റെ വയറ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് ഇതിങ്ങനെ കോർത്ത് കൊടുക്കാം. ഇതുപോലെ കോർത്തെടുക്കുക. ആവശ്യമുള്ള നീളം എടുത്താൽ മതി, ബാക്കി നമുക്കിവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഈ വശം കുറച്ചിവിടെ കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട്. എന്നിട്ട് നമ്മളിത് ഇതിനകത്തോട്ട് കോർത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് ആ ഹോളിനകത്തോട്ടത് ഇങ്ങനെ കയറ്റി വയ്ക്കാം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു കണ്ണ് വരച്ചു കൊടുക്കാം, നിർബന്ധമില്ല. വേണമെങ്കിൽ ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇത് കാണുമ്പോൾ ഭംഗിയൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമുക്കിതിൻ്റെ റിസൾട്ടിനാണ് പ്രാധാന്യം. അപ്പോൾ എന്തായാലും നമുക്കിത് ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. മച്ചം വരെ നമ്മൾ ഉണ്ടാക്കിയ ഫ്രോഗ് കൊണ്ട് ഞാനിന്ന് കാസ്റ്റ് ചെയ്യാൻ പോകണം. നമ്മൾ നേരത്തെ വന്നിട്ടുണ്ട്, ഇപ്പോൾ സമയം കണ്ടില്ലേ, 6:33. അപ്പോൾ ഞങ്ങൾ രാവിലെ നേരത്തെ തന്നെ വന്നിരിക്കുകയാണ്. എന്തായാലും അപ്പോൾ ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം, കിട്ടുമെന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും നോക്കാം. അപ്പോൾ ഇതാ മച്ചമാരെ കണ്ടില്ലേ, നമ്മൾ ഉണ്ടാക്കിയ ഫ്രോഗിലാണ് അടിച്ചിരിക്കുന്നത്. കാണണ്ട, എന്തായാലും നമ്മുടെ ഫ്രോഗ് എന്തായാലും സക്സസ് ആയിട്ടുണ്ട്. ഇതല്ലേ നമ്മൾ ഉണ്ടാക്കിയ ഫ്രോഗിലാണ് അടിച്ചിരിക്കുന്നത്. ഒരുപാട് വലിയ സൈസല്ല, എന്നാലും ഒരുവിധം ചെറിയ സൈസാണ്. അത്യാവശ്യം ഒരു 1/2 kg മേലെ വരും. അപ്പോൾ ഈ ഫ്രോഗ് കണ്ടില്ല, ഈ ഫ്രോഗിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ഇത് നമ്മൾ സാധാരണ ഒരു ചപ്പൽ കൊണ്ടുണ്ടാക്കിയൊരു ഫ്രോഗാണ്, നിങ്ങൾ കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇത് തായ് ഫ്രോഗോ ജമ്പ് ഫ്രോഗോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുത്തൊരു ഫ്രോഗാണ്. അപ്പോൾ അതിൽ കിട്ടിയൊരു മീനാണ്, നമ്മുടെ ഫസ്റ്റ് മീനാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടല്ലേ, അപ്പോൾ നമുക്ക് ഒന്നുകൂടി കാസ്റ്റ് ചെയ്ത് നോക്കാം. അമ്മോ, ഇതെന്ത് ഫ്രോഗ് താഴെ വീഴുമ്പോഴേക്കും ചാടി പിടിച്ചു. അപ്പോൾ മച്ചാവരെ ഇത് കണ്ടില്ലേ, നമ്മൾ ഉണ്ടാക്കിയ ഫ്രോഗിൽ രണ്ടാമത്തെ ഐറ്റമാണ് അടിച്ചിരിക്കുന്നത്. എന്തായാലും നല്ല സക്സസ് ആണപ്പോൾ കാര്യം. ഇതുണ്ടല്ലേ, ഹുക്ക് കണ്ടില്ലേ, നല്ല സിംഗിൾ ഹുക്ക് ആയതുകൊണ്ട് മിസ്സാകാൻ ചാൻസ് ഇല്ലതാ. പെട്ട് കഴിഞ്ഞ് നല്ല ഹുക്കാണ് അടിച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു അച്ഛന്മാരെ, പൊളിയില്ല? അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതാ അയാളെ ലൈക്ക് ചെയ്യാൻ മറന്നോട്ടാ, ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്തി വയ്ക്കുക. അപ്പോൾ എന്തായാലും ഇനിയും നല്ല നല്ല പുതിയ വീഡിയോസ് എല്ലാം വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ എന്തായാലും തീർച്ചയായും വിചാരിക്കുന്നു. അപ്പോൾ ഒരുപാട് ഇത് പഴയ ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്കെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ അതെല്ലാം പോയി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വരുമ്പോഴേ, ബൈ.